Thanks. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ വായനശാലയുടെ മുമ്പിൽ വലിയ തിരക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാനും കണ്ടിരുന്നു, ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. അതിന് നീ വേറെ വഴിയല്ലേ വരുന്നത്, പിന്നെ എങ്ങനെ കാണാനാ? എന്നാലും എന്തായിരിക്കും കാരണം? ഓഹോ, അപ്പോൾ അതായിരിക്കും ഗ്രാൻഡ്പ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. എന്താ പ്രിൻസേ കാര്യം? വായനശാലയിൽ ഇലക്ഷൻ. ഇലക്ഷനോ? അതെ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ അംഗങ്ങളുടെ കാലാവധി തീർന്നു. ഇനി ഇലക്ഷൻ നടത്തി വേണം പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ. ഓഹോ, അപ്പോ അതിന്റെ തിരക്കായിരിക്കും അവിടെ കണ്ടത്. അതെ ഫ്രണ്ട്സ്. മത്സരത്തിന് നിൽക്കുവാൻ എല്ലാവരും അപ്പച്ചനെ ഒത്തിരി നിർബന്ധിച്ചു. എന്നിട്ട് അപ്പച്ചൻ എന്ത് പറഞ്ഞു? ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റും പറഞ്ഞ് അപ്പച്ചൻ പിന്മാറി. അവർക്കൊക്കെ വിഷമമായി കാണുമല്ലോ. ആ ആയിരിക്കാം. പിന്നെ അവർക്കറിയാം സ്ഥാനങ്ങൾ ഒന്നുമില്ലെങ്കിലും വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അപ്പച്ചൻ മുമ്പേ തന്നെ കാണുമെന്ന്. അത് തന്നെയാണല്ലോ സത്യവും. ഇലക്ഷൻ നാളെ കഴിഞ്ഞാണ്. അപ്പച്ചന് പകരമായി എല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് തോമസിനെയാ. പ്രവർത്തിക്കാനുള്ള മനസ്സും പ്രവൃത്തി പരിചയവും ഉള്ളവര് തലപ്പത്ത് വന്നാലേ ഏത് സ്ഥാപനവും രക്ഷപ്പെടൂ. എങ്ങനെ കിടന്ന ഒന്നായിരുന്നു ആ വായനശാല. അപ്പച്ചനല്ലേ അതിനെ ഇന്നീ കാണുന്ന നിലയിലാക്കിയത്. അതെ അതെ. ആ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയാമല്ലോ. തോമസേ, ഇനി രണ്ട് ദിവസമേ ഉള്ളൂ ഇലക്ഷന്. ഞാനും അതുതന്നെ അജയ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തോമസിന് ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ചായ, കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതെ അതെ, പക്ഷേ എതിർപാനലുകാർ അല്പം സാമ്പത്തികം ഇറക്കുന്നുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ അച്ചായ നിന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. പ്രസ്ഥാനത്തിന്റെ വളർച്ച ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിൽ വീഴില്ല. പരമാർത്ഥം അത് തന്നെയാണ് തോമസേ. നമ്മളിപ്പോ ഒരുവിധം ആളുകളെയെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇലക്ഷന്റെ ഡീറ്റെയിൽസ് വെച്ചുള്ള നമ്മുടേതായ കുറെ ബാനറുകൾ വേണം. അത് തോമസേ നമുക്ക് കുട്ടികളെ ഏൽപ്പിച്ചാലോ? അത് കൊള്ളാമല്ലോ ചായ, അവർക്കങ്ങനെ പാർട്ടിസിപ്പേഷൻ ചെയ്യാനും പറ്റും. ശരിയാ ചായ, അതൊരു നല്ല പ്ലാനാ. ഇത് അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആവും. അവസാനം അവരുടെ സന്തോഷത്തിന് നമുക്ക് പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യാം. അതെ, തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കുന്നതിന്റെ ഒരു സുഖം അവരും അറിയട്ടെ. അതെ അച്ചായ. എങ്കിൽ തോമസേ ഞാൻ പതുക്കെ ഇറങ്ങട്ടെ. ഓ ശരി അച്ചായ, എന്നാൽ അങ്ങനെ ആവട്ടെ. തോമസെങ്കിൽ
വായനശാല ഇലക്ഷന് നിൽക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു ഗ്രാൻഡ്പാ. ആ, അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ജോലിയുണ്ട്. നിങ്ങൾ ഫ്രീ ആണല്ലോ അല്ലേ? അതെ ഗ്രാൻഡ്പാ, ഞങ്ങൾ ഫ്രീ ആണ്. ജോലി ഇതാണ്: തോമസ് അംഗിളിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ബാനറുകൾ നിങ്ങൾ എഴുതി തരണം. ഞങ്ങളോ? അതുമാത്രമല്ല, തോമസ് അംഗിൾ അതിന് നിങ്ങൾക്കൊരു പോക്കറ്റ് മണിയും ഓഫർ ചെയ്തിട്ടുണ്ട്. ഹായ് ആണോ? അപ്പോൾ എത്രയും പെട്ടെന്ന് ഫെലിക്സിനെ വിവരം അറിയിക്കണമല്ലോ. അതെന്താ അങ്ങനെ? അവനല്ലേ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആള്. ആഹാ, ആണോ? മിടുക്കന്മാർ. ഓ, അത് പറയണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി പോയി തോമസിനെ കണ്ട് സംസാരിക്കണം. തോമസ് എഴുതാനും മറ്റുമുള്ള കാര്യങ്ങൾ തരും. ശരി ഗ്രാൻഡ്പാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കർത്താവേ, എന്തൊരു മനുഷ്യനാ ഇവൻ. ആദം, നമ്മുടെ തോമസ് അങ്കിൾ വായനശാലയിലെ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് രണ്ട് ബാനർ എഴുതാൻ അങ്കിളും ഗ്രാൻഡ്പയും കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കത് എഴുതിയാൽ പോരെ? ഫെലിക്സിനെ എന്തിനാ വിളിക്കുന്നത്? സ്വന്തം പേരെഴുതിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വായിച്ചു നോക്കിയാൽ തെറ്റ് വായിക്കുന്നവനാ. അത്രയ്ക്കുണ്ട് നിന്റെ ഹാൻഡ് റൈറ്റിംഗ്. ഓ, ശരി ശരി, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇക്കാര്യത്തിൽ അവനെ ഉൾപ്പെടുത്തിയത് അല്ലേ? ഹോ, കർത്താവ് കാത്തു. സാധാരണ 2-2.5 മണിക്കൂർ വേണ്ടി വരുന്നതാ എന്തെങ്കിലും മനസ്സിലാക്കാൻ. ഇന്നേതായാലും അത് 1.5 മണിക്കൂറിൽ ഒതുങ്ങി. അവനോട് വരുമ്പോ നമ്മുടെ ക്രെഡിറ്റ് ഷെയർ ചെയ്തു പോകുമല്ലോ എന്നോർക്കുമ്പോ. ഞാനും അത് ആലോചിച്ചു സ്റ്റെഫി. ഫെലിക്സോ? ഗുഡ് മോർണിംഗ് അങ്കിൾ. എങ്ങോട്ടാ മോനെ? പള്ളി പോയിട്ട് വരുന്ന വഴിയാ അങ്കിൾ. ആണോ? മോൻ ഫ്രീ ആണല്വാ. അങ്കിൾ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്താ അങ്കിൾ? അടുത്ത ദിവസം വായനശാല ഇലക്ഷൻ ആണെന്ന് മോൻ അറിഞ്ഞോ? ആരോ പറയുന്നത് കേട്ടു അങ്കിൾ. അപ്പോൾ അങ്കിൾ പറഞ്ഞു വന്നത് ഇതാണ്: ഇന്നലെ പ്രിൻസിന്റെ ഗ്രാൻഡ്പാ അങ്കിളിനെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു മോൻ നല്ല ഭംഗിയായി എഴുതുമെന്ന്. ഇലക്ഷന്റെ 2-3 ബാനറുകൾ മോൻ എഴുതി തരണം. പ്രിൻസും കൂട്ടുകാരും കൂട്ടിന് കാണും. ഞാൻ എഴുതി തരാം അങ്കിൾ. എഴുതേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പ്രിൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശരി അങ്കിൾ, ഈ കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി നോക്കിക്കൊള്ളാം. ആ, എങ്കിൽ ശരി മോനെ. ശരിയാ, നമ്മുടെ സ്കൂളിലെ ഫംഗ്ഷൻസിൽ ബാനർ എഴുതിയിരുന്നത് അവൻ തന്നെ. അതും നല്ല ഭംഗിയായിട്ട്. പ്രിൻസേ, എന്തിനാ അവന്റെ പേര് ഗ്രാൻഡ്പയോട് പറയാൻ പോയത്? അതെ, ഇതിപ്പോ ക്രെഡിറ്റ് മുഴുവൻ അവന് പോകില്ലേ? എന്തു ചെയ്യാനാ, എന്റെ മനസ്സിൽ അപ്പോൾ വേറൊരു പേരും വന്നില്ല. ആ, പറ്റിയത് പറ്റി. അവൻ ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. ഹായ് ഫെലിക്സ്, വാ. തോമസ് അങ്കിളിനെ കുറച്ചു മുമ്പ് കണ്ടിരുന്നു. അങ്കിൾ
ഗൂഗിൾ ബാനർ എഴുതുന്ന കാര്യം നിങ്ങളുമായി ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. മാറ്റർ പ്രിൻസിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നീ വാ, ഇവിടെ ഇരിക്ക്. അമ്മച്ചി ഒരു വിശേഷം അറിഞ്ഞോ? എന്താ മോളെ, നമ്മുടെ തോമസ് ഏട്ടന്റെ ഇലക്ഷൻ പ്രചാരണത്തിന് ബാനർ എഴുതുന്നത് പ്രിൻസും കൂട്ടുകാരുവാ. അപ്പരോ, അവർക്കതിന് ബാനർ എഴുതി ശീലം ഉണ്ടോ? അവരെന്ന് വെച്ചാ നമ്മുടെ ഫെലിക്സ് ആണ് എഴുതുകയും മറ്റും ചെയ്യുന്നത്. അവനിതൊക്കെ എഴുതി നല്ല പരിചയമാണെന്നേ. അപ്പോ മറ്റുള്ളവരോ? അവര് ഒരുപക്ഷെ അവനെ സഹായിക്കാൻ കൂടുമായിരിക്കും. കൂടാതെ അവർക്ക് ചെറിയൊരു പോക്കറ്റ് മണിയും ഓഫർ ഉണ്ടത്രേ. മോളിതൊക്കെ എങ്ങനെ അറിഞ്ഞു? കുറച്ചു മുമ്പ് തോമസ് ഏട്ടൻ അപ്പച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു ഫോൺ എടുത്തത്, അങ്ങനെയാ ഈ കാര്യം അറിഞ്ഞത്. ആ, ഏതായാലും കൊള്ളാം. എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ് ഇല്ല പ്രിൻസേ. അപ്പോ ഇനി എഴുതാനും മറ്റുമുള്ള സാധനങ്ങൾ? കഴിഞ്ഞ ദിവസം എനിക്ക് ഇതുപോലൊരു വർക്കുണ്ടായിരുന്നു. അതിന്റെ സാധനങ്ങൾ ഒത്തിരി ബാക്കി വന്നു. നമുക്ക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ, അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അതെ. എങ്കിൽ ശരി ഫ്രണ്ട്സ്, ഞാൻ ചെല്ലട്ടെ. കുറിപ്പ് പോക്കറ്റിൽ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് പ്രിൻസ്. ശരി, കാണാം. കുറച്ചല്ല, ഫുൾ ക്രെഡിറ്റും അവൻ കൊണ്ടുപോകുന്ന അവസ്ഥയാ. അതെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷോ, നമ്മൾ ഒന്നും അല്ലാതായ പോലെ തോന്നുന്നു. വരട്ടെ പ്രിൻസേ, എന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അങ്ങനെ അവരും ഇലക്ഷനില് പങ്കാളികളായി. ഫെലിക്സ് എത്ര കഴിവുള്ള കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവന്റെ കുടുംബത്തിലെ ചെലവിനുള്ളത് അവൻ ഇങ്ങനെയൊക്കെയാ കണ്ടെത്തുന്ന. അമ്മച്ചി, വാ കേറിയ ദൈവം ഒരു വഴിയും കാട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞത് എത്ര ശരിയാ അല്ലേ മോളെ? അതെ അമ്മച്ചി, ഇതേപോലെ ഒത്തിരി ഒത്തിരി ജോലികൾ അവന് വശമുണ്ടമ്മച്ചി. അധ്വാനിച്ചു ജീവിക്കുന്ന അവനെ ധ്വാനത്തിന്റെ മഹത്വം അറിഞ്ഞതിന്റെ പേരില് കർത്താവ് ഒരിക്കലും കൈവിടില്ല. മിടുക്കനാ അവൻ. അതെ അമ്മച്ചി. ഹലോ മോനെ, ഗ്രാൻഡ്പയാ? ഗ്രാൻഡ്പാ, റിസൾട്ട് അറിഞ്ഞോ ഗ്രാൻഡ്പാ? പിന്നെ അറിയാതെ നിങ്ങളുടെ തോമസങ്ങള് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു. ഹായ്, സത്യം? അതെ മോനെ. ഞാൻ ഇക്കാര്യം എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ ഗ്രാൻഡ്പാ? ആ മോനെ, തോമസ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ പോക്കറ്റ് മണി വാങ്ങണമെന്ന്. ഹായ്. എങ്കിൽ ശരി ഗ്രാൻഡ്പാ, ഞാൻ ഈ വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ. ശരി മോനെ, പിന്നെ ഞാൻ ഇവിടെ ചിലപ്പോഴേ കാണൂ. നിങ്ങൾ തോമസിനെ കണ്ടാ മതി കേട്ടോ. ഓക്കേ ഗ്രാൻഡ്പാ. ഹായ് സത്യം. പോക്കറ്റ് മണി ഉണ്ടെന്ന് പറഞ്ഞപ്പോ
ഞാൻ ഓർത്തു തമാശക്കായിരിക്കുമെന്ന്. ഏതായാലും ഈ ആഴ്ച എനിക്ക് കുറച്ച് ദുർച്ചെലവുണ്ടായിരുന്നു, അല്ലല്ല അധിക ചെലവുണ്ടായിരുന്നു, അത് ഇതുകൊണ്ടങ്ങ് നടന്നോളൂ. അല്ല, ഫെലിക്സിനെ അറിയിക്കണ്ടേ? അയ്യോ ശരിയാണല്ലോ, ഷോ നമ്മുടെ ഷെയർ കുറയും. അതിനൊക്കെയൊരു മാർഗമുണ്ട്, നിങ്ങൾ വാ. മോനെ, ഫെലിക്സേ. ഹായ് അങ്കിൾ, ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വരികയായിരുന്നു. എന്തായിരുന്നു മോനെ കാര്യം? അങ്കിൾ, ഞാൻ അങ്കിളിന് ബാനർ എഴുതി തന്നത് എന്നെ ഇതേ ജോലി ഏൽപ്പിച്ച മറ്റൊരു കൂട്ടരുടെ ബാക്കി വന്ന തുണിയിലായിരുന്നു. അവർക്കിപ്പോൾ ഒരു വർക്ക് കൂടി ഉണ്ടത്രേ. എന്റെ കയ്യിൽ എടുക്കാൻ ഒട്ടും പൈസ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്കിളിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അപ്പോ അങ്കിൾ ഓഫർ ചെയ്ത പോക്കറ്റ് മണി മോന് കിട്ടിയില്ലേ? പോക്കറ്റ് മണിയോ? ഗ്രാൻഡ്പയുടെ കഥ കേൾക്കണമെന്നും പറഞ്ഞ് എനിക്ക് അവർ ഗാർഡനിൽ സമാധാനം തന്നിട്ടില്ല. ഒരു കഥ പറയൂ ഗ്രാൻഡ്പ. അതാണോ ഇത്ര വലിയ കാര്യം? എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരിക്കൽ ഒരിടത്തൊരു ബാലനുണ്ടായിരുന്നു. മഹാവികൃതിയായിരുന്നു അവൻ. അവന്റെ ജീവിതത്തിൽ അവനൊരു നന്മയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവൻ നയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അവനൊരു ചിലന്തിയെ അപകടത്തിൽ നിന്നും രക്ഷിച്ചു. ശേഷം അവൻ അവന്റെ അടുത്ത വികൃതികൾക്കായി യാത്രയായി. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ആ ബാലൻ മരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അവനെ നരകത്തിലേക്ക് തള്ളിയിടാൻ വിധിയുണ്ടായി. എന്നാൽ കാരുണികനായ ദൈവം ജീവിതത്തിൽ അവൻ ഒരു പ്രാവശ്യമെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടല്ലോ എന്നോർത്തു അവനൊരു അനുഗ്രഹം നൽകി. അവൻ രക്ഷിച്ച ആ ചിലന്തിയോട് സ്വർഗവാതിലിരുന്ന് ഒരു നൂൽ താഴേക്കിട്ടുകൊടുക്കാൻ ദൈവം കൽപ്പിച്ചു. ചിലന്തി നൂൽ താഴേക്കിട്ടു. അവൻ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. അവൻ സ്വർഗവാതിൽ വരെ എത്തി. തുടർന്നവൻ താഴേക്ക് നോക്കി. താഴെ നിരവധി ആളുകൾ, അവരെല്ലാം ചിലന്തിനൂലിൽ പിടിച്ച് തന്നെ പിന്തുടരുന്നു. തന്റെ പിന്നാലെ അവരും സ്വർഗത്തിലെത്തുമെന്ന് അവന് തോന്നി. താഴെയുള്ളവരെല്ലാം ഒഴിഞ്ഞു വീഴട്ടെ എന്ന് കരുതി അവൻ നൂല് വലിച്ചുലച്ചു. ചിലന്തിനൂൽ പൊട്ടിത്തകർന്നു. പൊഴിഞ്ഞു വീണവരിൽ ആ ബാലനും ഉണ്ടായിരുന്നു.
ഇതേപോലെയാണ് മക്കളെ നിങ്ങൾ ഫെലിക്സിനോടും ചെയ്തത്. നിങ്ങൾ അവന് തുറന്നുകൊടുത്തത് ഒരു വരുമാന മാർഗമായിരുന്നു, ആ ബാലൻ ചിലന്തിയോട് കാരുണ്യം ചെയ്ത പോലെ. എന്നാൽ നിങ്ങൾ അവസാനം അവനോട് ചെയ്തതോ, തനിക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യം മറ്റാർക്കും കിട്ടാതിരിക്കാൻ ആ ബാലൻ നൂലുലച്ചതുപോലെയും. എത്രയും പെട്ടെന്ന് പ്രായച്ചിത്തം ചെയ്യണം മക്കളെ, എങ്കിലേ നിങ്ങൾ ദൈവത്തിന്റെ കോടതിയിൽ കുറ്റവിമുക്തരാകൂ. സോറി ഗ്രാൻഡ്പ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അവനെ കണ്ടോളാം ഗ്രാൻഡ്പ. റിയലി സോറി ഗ്രാൻഡ്പ. മക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ.